ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ചകല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കൾ, നമ്മൾ ഗൃഹവൈദ്യം, കേരളത്തിൻ്റെ ജനകീയ വൈദ്യസമ്പ്രദായം, ജനകീയ ഔഷധനയം, വേദമുറന്ന മണ്ണിൽ വൈദിക സംസ്കൃതിയിൽ നിന്ന് ആവിർഭവിച്ച് നൂറ്റാണ്ടുകളിലൂടെ ശ്രുതിനിർദ്ദിഷ്ടമായി ഒഴുകിയ ആയുർവേദ ജ്ഞാന നിർച്ചരി ചരക സുശ്രുത ഭേള ഹാരീത പാദങ്ങളെ പ്രക്ഷാളനം ചെയ്ത് പുണ്യമാണ്ട് ആ പരമ്പരയിലെ ആയിരം ആയിരം ആചാര്യവര്യന്മാരുടെ തഴുകി തലോടലേറ്റ് വാഗ്ഭടാദി പ്രഭൃതികളുടെ പരിലാളന വാങ്ങി ജനജീവിതത്തിൻ്റെ നിത്യഭാസുര രംഗങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഈ നാട്ടിലെ അമ്മമാരുടെ ഹൃദന്തത്തിൽ നിറഞ്ഞു നിന്ന് നിത്യപ്രയോഗ ചതുരമായി തീർന്ന വഴിയിലൂടെയാണ് സഞ്ചരിച്ചു വരുന്നത്. അതിൽ ജ്വരം എത്രയെത്ര പ്രയോഗങ്ങളാണ് നമ്മുടെ അമ്മമാർ, വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും മറ്റും ജ്വരം വരുമ്പോൾ ചെയ്തത്. ഓരോ തരത്തിലും സമർത്ഥമായ പ്രയോഗങ്ങൾ. അതാണ് നാം കണ്ടുവരുന്നത്. വളരെ സമർത്ഥങ്ങളായ പ്രയോഗങ്ങൾ പനിക്കവർ കണ്ടെത്തി. മുന്തിരിങ്ങ പഴം, ഉണക്ക മുന്തിരിങ്ങ കുരുവുള്ളത്, ചിറ്റമൃത്, കച്ചോലം, കർക്കടക ശൃംഗി, മുത്തങ്ങ, ചന്ദനം, ചുക്ക്, കടുകുരോഹിണി, പാഠക്കിഴങ്ങ്, കിരിയാത്ത്, കൊടിത്തൂവവേര്, രാമച്ചം, പതുമുഖം, കൊത്തമ്പാലരി, ഇരുവേലി, കണ്ടകാരിച്ചുണ്ട വേര്, പുഷ്കരമൂലം, വേപ്പിൻ തൊലി. ഈ മരുന്നുകൾ കഷായം വെച്ച് ഒരു 60 ഗ്രാം മരുന്ന് എല്ലാം കൂടെ എടുത്ത് 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ് ആക്കുമ്പോൾ കഷായം പിഴിഞ്ഞരിച്ചെടുത്ത് തേൻ മേമ്പൊടി ചേർത്ത് 3 നേരം കഴിക്കുക. ഓർക്കേണ്ടത് ഇതെല്ലാം
ലഭ്യമാകുന്ന മരുന്നുകളാണ്, ലളിതങ്ങളായ മരുന്നുകളാണ്. പലതും വീട്ടുപറമ്പിൽ വച്ചു പിടിപ്പിക്കാവുന്ന മരുന്നുകളാണ്. ചിലത് അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്ന മരുന്നുകളാണ്. പരസ്പര സഹകരണമുള്ള കാലത്ത് വേലികളും മതിലുകളുമില്ലാത്ത കാലങ്ങളിൽ പ്രകൃതിയിൽ തനിയെ കിളിർത്തു വരുന്ന ഇവ പറിച്ചെടുത്തുപയോഗിക്കാവുന്നതാണ്. ഭൂമിയിൽ കിളിർത്തു പൊങ്ങുന്ന ഔഷധങ്ങളും ഭൂമിയിലേക്ക് അമൃതമായി കടന്നു വരുന്ന മഴത്തുള്ളികളും ഭൂമി സൂക്ഷിച്ചു വച്ച ഭൂഗർഭജലവും അന്തരീക്ഷത്തിലെ വായുവും അന്തരീക്ഷവും അഗ്നിയുമൊക്കെ സമഷ്ടിയുടെ സ്വത്തായാണ് അറിവുള്ള ആളുകൾ കരുതിയത്. ലോകമെമ്പാടും ഇത് ആദരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഈ ഔഷധങ്ങളൊക്കെ പറിച്ചു കൂട്ടാൻ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. വെള്ളം കുടിക്കാതെ വലയുന്ന ആളുകളെ കണ്ടാൽ വെള്ളം കോരിക്കൊടുത്ത് കുടിപ്പിച്ചു വിടുമായിരുന്നു. എന്തിനു വെള്ളം? ഭക്ഷണം വയറ് നിറച്ചു കൊടുത്തു വിടുക. ജനാധിപത്യം വന്നു, പാർട്ടികളുണ്ടായി, പരിഷ്കാരം വന്നു, പ്രചരണ കോലാഹലങ്ങൾ വന്നു. നാട് നന്നാക്കാൻ ഗംഭീരന്മാരെ നമ്മൾ തെരഞ്ഞെടുത്തു വിട്ടു. മണ്ണും മരങ്ങളും അവർ വിഭജിച്ചു. ജനാധിപത്യ പരമാധികാര മതേതര റിപ്പബ്ലിക്കിൽ തെരഞ്ഞെടുത്ത് വിട്ടവർ മതം കൊണ്ട് കളിച്ചു, ജാതികൾ കൊണ്ട് കളം വരച്ചു. നിയമസഭയിലും പാർലമെൻറ്റിലും ഇരുന്ന് ജാതിക്കുശുമ്പും പോർവിളികളും നടത്തി. ഭാരതമെന്ന രാജ്യത്തെ ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിക്കുവാൻ ശ്രമിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മണ്ണിൽ വിളയുന്ന സസ്യങ്ങളും തമിഴ്നാട്ടിലെ മനുഷ്യർ രാപകൽ അധ്വാനിച്ച വളർത്തിയ കോഴിയും ആടും പശുവുമെല്ലാം തിന്ന് ഈ മണ്ണിൽ മുതലാളിമാർ കൊഴുത്തു. തമിഴകത്തിൻ്റെ അധ്വാനിക്കുന്ന കരുമാടിക്കുട്ടന്മാർക്കുള്ള വെള്ളം കടലിലൊഴുക്കിക്കളഞ്ഞാലും കൊടുക്കില്ലെന്ന് മന്ത്രിമാർ ശപഥം ചെയ്തു. ഇടുക്കിയിൽ നിന്ന് വെള്ളം കടലിലേക്കൊഴുകി. തമിഴകത്തെ വരൾച്ചയിലേക്ക് നയിക്കാൻ ശ്രമിച്ച മന്ത്രിയും പരിവാരങ്ങളും നോക്കി നിൽക്കെ മഴ കർണാടകത്തിലേക്കും തമിഴകത്തിലേക്കും മാറി. കേരളം കനത്ത വരൾച്ചയിലേക്ക് പോവുകയാണ്. വെള്ളം മന്ത്രി മൂത്രമൊഴിച്ചാൽ ഉണ്ടാവില്ല എന്ന് ജനമറിയാൻ തുടങ്ങും. പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നന്മയുടെയും അടിസ്ഥാനത്തിൽ മണ്ണും വിണ്ണും സഹകരണത്തോടെ പങ്കുവച്ച്
ഈ മണ്ണിൽ ആരോഗ്യവും ആയുസ്സും ഉണ്ടാക്കിയ പൂർവികരുടെ മുഖത്ത് ആധുനിക മന്ത്രിമാർ മതത്തിൻ്റെയും ജാതിയുടെയും പിൻവാതിലിലൂടെ സമാഹരിച്ച കള്ളപ്പണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അഹങ്കാരികളെ കാർക്കിച്ചു തുപ്പി നിൽക്കുമ്പോൾ ഈ സസ്യങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് പ്രയാസമുണ്ടാകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വൈകല്യം കൊണ്ടാണ്, സനാതന ഭ്രംശം കൊണ്ടാണ്. പകരം മണ്ണും വിണ്ണും പങ്കുവച്ച് മനോമോഹനമായി നാം ജീവിക്കുമെങ്കിൽ ഈ സസ്യങ്ങളെല്ലാം സുലഭമാണ്. ഈ സസ്യങ്ങളെ സമാഹരിച്ച് ശുദ്ധമായി കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ സന്നിപാത ജ്വരം, ജീർണജ്വരം, അരുചി, രുചിയില്ലായ്മ, ശ്വാസം, ആസ്തമ, കാസം, ചുമ, ഇക്കിൾ, എക്കിട്ട, ഹൃദയവേദന, ഹൃദയവ്യാധികൾ, പാർശ്വവേദന എല്ലാം ശമിക്കും. ഇതിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ നശിപ്പിക്കരുത്. ഇതിന് കളപറിക്കുന്നു, കാട് പറിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീട്ടിലുള്ള സസ്യം മുഴുവൻ പറിച്ചു കളഞ്ഞ് സിമെൻ്റ് ഇടരുത്. വീട്ടുമുറ്റത്ത് പച്ചപ്പ്, പ്രകൃതിയുടെ നിറം ഇഷ്ടമല്ലാത്ത ആളുകളെല്ലാം ചേർന്ന് വീടിന് പെയിൻ്റ് അടിച്ച് രസിക്കുക, ക്വാർട്ടേഴ്സുകൾക്ക് പെയിൻ്റ് അടിച്ച് രസിക്കുക, മനോഹരമായ ഭൂമിയുടെ പുഷ്ടിയുടെ നിറം ഭൂമി വെളിപ്പെടുത്തുന്നത് സസ്യങ്ങളെ കൊണ്ടാണ്. അവയെ സ്നേഹിക്കാൻ, ആദരിക്കാൻ, അവയോട് സഹവർത്തിത്വം പുലർത്താൻ ജൈവ വൈഭവത്തെ ഉൾക്കൊള്ളാൻ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖലയായിരുന്ന ഭാരതത്തിൻ്റെ ജൈവസമ്പത്തിനെ പുഷ്ടിപ്പെടുത്താൻ തയ്യാറാവുക മാത്രമാണ് പരിഹാരം. നമുക്കിനി നീരിളക്കപ്പനി നോക്കാം. നീരിളക്കത്തിൻ്റെ കാലമാണ് ഇത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന, കഴുത്ത് തിരിക്കാൻ വയ്യാഴിക. എത്രയധികം ആളുകളാണ് കഴുത്ത് അനക്കാൻ വയ്യ എന്ന് പറഞ്ഞ്, ഇനി ഒരിക്കലും അനക്കരുത്, എല്ല് തേയ്മാനമാണ് എന്നൊക്കെ പറഞ്ഞ് ബെൽറ്റിട്ട് മുറുക്കി നടക്കുന്നു. ബെൽറ്റിട്ടൊരുത്തനെ വീട്ടിൻ്റെ പടിക്കൽ കെട്ടി രാവിലെ എഴുന്നേറ്റ് പശുവില്ലെങ്കിലും, പശുവിനെ കുളിപ്പിച്ചില്ലെങ്കിലും, പശുവിനെ പരിപാലിച്ചില്ലെങ്കിലും ബെൽറ്റിട്ടതിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് കാലത്ത് നടപ്പിനും വൈകുന്നേര നടപ്പിനും ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത് അവസാനം സ്വന്തം കഴുത്തിൽ മുറുകിയൊരു ബെൽറ്റും കയറി ജീവിക്കുന്നവരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ ധാരാളം കാണാം. ഈ ബെൽറ്റിട്ട മാന്യന്മാർ അല്പം ചിന്തിച്ചാൽ
ഇത് നീരിളക്കമാണെന്ന് ബോധ്യം. പഴയ ആളുകൾ ഒരല്പം മുയൽച്ചെവിയൻ, ഒരിച്ചെവിയൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ചെടികൾ പറിച്ചുകൊണ്ടെന്ന്, അല്പം രാസ്നാദി ചൂർണം ചേർത്തരച്ച് നെറുകയിലേക്ക് ഇടുവർ, അതിൻ്റെ ചണ്ടി കൊണ്ട് കഴുത്തിന് പുരട്ടുവർ. ചിലരത് കൈകൊണ്ട് പിഴിഞ്ഞ് നീര് നെറുകയിൽ ഉറ്റിക്കുകയും ചണ്ടി കൊണ്ട് പിഴിയുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം ഈ നീരിളക്കം പോവും, സെർവിക്കൽ സ്പോണ്ടുലോസിസ് പോവും. നീരിളക്ക പനിയുണ്ട്, കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. വെളുത്താവണക്കിൻ്റെ വേരിന്മേൽ തൊലി, റെയിൽവേ ലൈനുകളുടെ പാർശ്വങ്ങളിലൊക്കെ ധാരാളം വളർന്നു നിൽക്കുന്നത് കാണാം കേരളത്തിൽ വെളുത്താവണക്ക്. വള്ളിക്കാഞ്ഞരത്തിൻ്റെ ഇല, അത് കിട്ടാൻ അല്പം പണിയാണ്. റബ്ബർ വന്നതോടുകൂടി ഈ ഒരു ചെടി ഏതാണ്ട് നാമാവശേഷമായി. വടക്കൻ ജില്ലകളിലെ കാവുകൾക്കടുത്ത് അപൂർവമായി ഇത് പടർന്നു കിടക്കുന്നത് കാണാം. കാഞ്ഞരത്തിൻ്റെ ഇലയോട് സാദൃശ്യമുള്ള ഇലയുമായി, കാഞ്ഞിരത്തിൻ്റെ ഇളംതണ്ടിനോട് സാദൃശ്യമുള്ള തണ്ടുമായി വള്ളിയായി പടർന്നു കിടക്കുന്ന ഒന്നാണ് വള്ളിക്കാഞ്ഞിരം. തെക്കൻ ജില്ലകളിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ഇത് സുലഭമായിരുന്നു. ഇന്ന് അവിടെയൊക്കെ ദുർലഭമായിട്ടുണ്ട്. പകരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ പരതിയാൽ ഇത് കിട്ടും. വള്ളിക്കാഞ്ഞിരം, കാരണം ഈ പേരധികം കേട്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ ഇലയാണ് വേണ്ടത്. ഉണക്കിയ തവിട് ചേർത്തിടിച്ച് കിഴി കെട്ടി ചൂടാക്കി നെറുകയിലും മറ്റു സ്ഥാനങ്ങളിലും മെല്ലെ കിഴി നടത്തുക. നെറുകയിൽ അധികം ചൂടോടുകൂടി നടത്തരുത്, കുറഞ്ഞ ചൂടിലേ നടത്താം. നീരിളക്കപ്പനി ശമിക്കും. രണ്ടിടങ്ങഴി വെള്ളം കൊള്ളുന്ന വായവട്ടം കുറഞ്ഞ ഒരു കലം, കലമെന്നു പറയുന്നതിനേക്കാൾ നല്ലത് കുടമെന്നു പറയുന്നതാണ്. പാനി, വടക്കൻ കേരളീയർ പാനി എന്നാണ് പറയുന്നത്. പാനി, അതിൽ ഒരു പിടി തുളസിയില, ഒരു രൂപ തൂക്കം കുരുമുളക്, ഒരു രൂപ തൂക്കം ചുമന്നുള്ളി ചതച്ചിടുക. ഒന്നേ മുക്കാലിടങ്ങഴി വെള്ളമൊഴിക്കുക. നല്ലപോലെ തിളപ്പിക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ, നല്ലപോലെ വെട്ടിത്തിളച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ, ആവി ഒട്ടും പോകാതെ അടച്ചു വാങ്ങി രോഗിയുടെ അടുത്തു വച്ച് കട്ടി വസ്ത്രമോ കമ്പിളിയോ കൊണ്ട് പുതച്ച് കണ്ണടച്ച് മുഖം കലത്തിൻ്റെ വായ്ക്കൽ കാട്ടി അടപ്പു തുറക്കുക. ആവി മുഴുവൻ ഏറ്റുകഴിഞ്ഞ് പുതച്ചിരിക്കുന്ന വസ്ത്രമെടുത്തു മാറ്റി ശിരോമധ്യം നെറുക, ഭസ്മക്കിഴി കൊണ്ട് തുടയ്ക്കുക. ശരീരം മുഴുവൻ ധാരാളം വിയർക്കും, വിയർപ്പ് ശമിക്കും വരെ
തണുത്ത കാറ്റടിക്കരുത്. സാധാരണ നീരിളക്കം, പനി, ചുമ, തലവേദന ആദിയായവയ്ക്ക് ഇതേറ്റവും നന്നാണ്. വളരെ എളുപ്പത്തിൽ മാറും. നീരിളക്കപ്പനിയിൽ എത്ര വർഷമാണ് പലരും ചികിത്സിക്കുന്നത്, എന്തെല്ലാമായാണ് നീരിളക്കം പരിണമിക്കുന്നത്? ഒരു ശമനം കാണാറുമില്ല. വേദനാസംഹാരികളും ആധുനിക ആൻറ്റി പൈറേറ്റിക്സ് ധാരാളം കഴിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് ആകെ തുളസിയിലയും കുരുമുളകും ഉള്ളിയും, ഇത്രയേ ചിലവുള്ളൂ. അതുകൊണ്ട് പനി മാത്രമല്ല, ചുമയും തലവേദനയും എല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ടത്, വിയർപ്പ് അടങ്ങുന്നത് വരെ കാറ്റുകൊള്ളരുത്. ദുർജല ജലദോഷം, ദുർജല ജ്വരം, ദുർജലദോഷ പനി, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന പനിക്ക് കാട്ടുപടവലം വളരെ കുറഞ്ഞു വരികയാണ്. പഴയ കാലത്ത് എല്ലാ കയ്യാലയിലും കയറി കിടക്കുന്ന കാണാം. ഒരുരുണ്ട കായ, പടവലങ്ങായുടെ മണം, ഇലയ്ക്കൊക്കെ പടവലക്കായുടെ മണമുണ്ട്. സാധാരണ കറിക്കുപയോഗിക്കുന്ന പടവലം ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ളതാണ്. അതിനേക്കാൾ കൂടിയതാണ് കാട്ടുപടവലം. കായ പഴയ ആളുകൾ കറിക്കും ഉപയോഗിച്ചിരുന്നു, അപാര കയ്പ്പാണ്. ഛർദിപ്പിക്കുന്ന കയ്പുണ്ടിച്ചെടി. കാട്ടുപടവലം വിരേചനീയവുമാണ് നല്ല പോലെ. കാട്ടുപടവലം, മുത്തങ്ങാക്കിഴങ്ങ്, ചിറ്റമൃത്, ആടലോടകവേര്, ചുക്ക്, കൊത്തമ്പാലരി മല്ലി, കിരിയാത്ത്, ഇവ കഷായം വച്ച് കഴിച്ചാൽ ദുർജലദോഷജ്വരം ശമിക്കും. ദുർജലദോഷജ്വരത്തിൽ അത്യന്തം ഫലപ്രദമായ ഒരൌഷധമാണിത്. പഴയ അമ്മമാർ എത്ര ഔഷധങ്ങളെ പഠിച്ചിരുന്നുവെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സൗമനസ്യവും അറിവും ലാളിത്യവും വിനയവും കൈമുതലായ തൻ്റെ കുട്ടികളെയും സമൂഹത്തെയും എല്ലാം ആയുസ്സിലേക്കും ആരോഗ്യത്തിലേക്കും നയിക്കുവാൻ ശ്രമിച്ച, ആഡംബരങ്ങൾ വെടിഞ്ഞ, പൊങ്ങച്ചം സ്വഭാവമാകാത്ത ആ മനുഷ്യസ്നേഹികളായ മാതാക്കളുടെ, ഈ നാടിൻ്റെ സത്പാത്രങ്ങളുടെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.